ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ എന്ന് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു, ബിക്കോസ് ഞാൻ വളരെ ബോർഡാണ്. അപ്പം ഐപാഡിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു, കളറിങ് ഓർ സംതിങ് ഓറഞ്ച് കൊടുത്തിട്ട് കളർ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഞാനിവിടെ കളർ ചെയ്യാണ് ഗൈസ്. ഓ ഗൈസ്, അപ്പോൾ ഗൈസ് ഞാൻ വളരെ ബോർഡായിരിക്കുകയാണ്. അപ്പം ഇത് ചെയ്തപ്പോൾ എനിക്ക് ഒരു എന്താ പറയാം, സോ ഞാൻ വിചാരിച്ചു നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യാം. അപ്പം നമുക്ക് എന്തെങ്കിലും ഡ്രോയിങ് ചെയ്യാം, സോ ചെയ്യാം. ഓക്കെ, ഞാൻ വിചാരിച്ചു എന്തെങ്കിലും നോർമലി ഡ്രോയ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രോയിങ് പഠിപ്പിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഒരു ബുക്ക് പോലത്തെ എന്തോ ഒരു സ്റ്റിക്കി നോട്ട്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു പെൻ പെൻസിലാണ് എടുക്കുന്നത്, അതാണ് പിന്നെ എടുക്കുന്നത്. പിന്നെ നമുക്ക് സ്പോഞ്ച് ബോബ് ലൈക്ക് എ പ്രോ വരയ്ക്കണം, സ്പോഞ്ച് ബോബിന് പ്രോ പോലെ വരയ്ക്കണം. സ്റ്റെന സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കണം, അത് വരച്ച ശേഷം ഒരു സ്റ്റാൻഡിങ് ലൈൻ, രണ്ട് ഭാഗത്തും സ്റ്റാൻഡിങ് ലൈൻ, സ്ക്വയർ ഷേപ്പിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ലൈക്ക് ഇങ്ങനെയാണ് വരുന്നത്, ലൈക്ക് ഇങ്ങനെ വരും സ്ക്വയർ ഷേപ്പിൽ. അപ്പം ഇനിയാണ് നമ്മൾ നമ്മുടെ ഇറേസർ എടുക്കണം. റേസർ എടുത്തിട്ട് അത് ഇത്തിരി ഒന്ന് മായ്ക്കണം, ഒന്ന് മായ്ച്ചിട്ട് വെക്കണം. അപ്പം ഒരു പ്രിൻ്റ് പോലെ വരും. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ മുകളിൽ കൂടെ സ്ക്വയർ പോലെ ആക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ വിഗ്ലി ലൈൻസ് ആണ് വരയ്ക്കുന്നത്, ലൈക്ക് ഇങ്ങനെ ഇങ്ങനെയാണുള്ളത്. സ്ക്വയർ ഷേപ്പിൽ തന്നെ വിഗ്ലി ലൈൻസ്. പിന്നെ നമ്മൾ ഒരു രണ്ട് ഭാഗം സ്റ്റാൻഡിങ് ലൈൻ ഇങ്ങനെ വരച്ചിട്ട് ട്രയാങ്കിൾ ആക്കിയിട്ടാണ് വരുന്നത്. പിന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ ആക്കിയിട്ട് ഒരു സ്പേസ് ഇവിടെ ഇങ്ങനെ വിട്ടിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു എന്താ കോളർ പോലെ ആക്കി വെക്കുന്നുണ്ട്, ബാഡ് എന്താ ഇങ്ങനെ ആക്കിയിട്ട് വെക്കുന്നുണ്ട്, അങ്ങനെ കോളർ പോലെ എന്തുവാണ്. പിന്നെ നമുക്കൊരു സിമ്പിൾ ഓ ഷേപ്പ് വരയ്ക്കണം. ഓ ഷേപ്പ് വരച്ച ശേഷം ക്ലിയർ ആക്കിയിട്ട് ഉപയോഗിക്കാം എന്ന് വിചാരിച്ച് ചെറിയ മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണുള്ളത്. ഇവിടെ ഒരു സർക്കിൾ, ആണിൻ്റെ ഉള്ളിൽ ഒന്നും കൂടി സർക്കിൾ വരച്ചു കൊടുക്കും. ആണെങ്കിൽ ഞാനിതൊന്നും കൂടി മായ്ച്ചിട്ട് ഇതേപോലെ സെയിം ആക്കുന്നുണ്ട്, ഇങ്ങനെ. സോ അങ്ങനെ ആക്കിയിട്ട് ഒരു സർക്കിൾ, അതിൻ്റെ ഉള്ളിൽ ഒരു അഗെയിൻസ്റ്റ് സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊരു ഒരു ഡോട്ടാണ് വരയ്ക്കുന്നത്. ഡോട്ട് ഇങ്ങനെയാണ് എനിക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് ഐലാഷസ് വരയ്ക്കാം. വരച്ചിട്ട് ഇങ്ങനെ ത്രീ ഇങ്ങനെ ആക്കിയിട്ട് വരയ്ക്കാം, ത്രീ പോലെ രണ്ടെണ്ണം സെയിം ആയിട്ട് വരയ്ക്കാം. നെക്സ്റ്റ് നോസ് ഇങ്ങനൊരു ലൈൻ എടുത്തിട്ടാണ് ഞാൻ വരച്ചത്. പിന്നെ നമുക്ക് മൗത്ത് വരച്ചു കൊടുക്കാം. മൗത്ത് ഇങ്ങനെ നോർമൽ ലൈക്ക് ഇങ്ങനെയാണ് വരുന്നത് മൗത്ത്. ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണെന്നുള്ളൂ, നമുക്ക് മൗത്ത് ഇങ്ങനെ ആക്കാം. പിന്നെ നമുക്ക് ചീക്സ് വരയ്ക്കാം. സോ ഞാൻ സി ഷേപ്പ്, സി ഇങ്ങനെയല്ലേ ഗൈസ് ചെയ്ത്, സി ഷേപ്പ് നമുക്ക് ഇപ്പുറത്തെ സൈഡായിട്ട് ഇങ്ങനെ ഇടാം. ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെയാണുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഈ ഭാഗം ജസ്റ്റ് ഒന്നൊരു ലൈൻ വരയ്ക്കുക, ഇവിടെ ഒരു ലൈൻ വരയ്ക്കാം, എന്നിട്ട് വീണ്ടും ഇങ്ങനെ വരക്കുക, എന്നിട്ട് അടിയിലൊരു സ്ലീപ്പിംഗ് ലൈൻ ഇങ്ങനെ. അപ്പം ഇങ്ങനെയാണ് കിട്ടുക. എന്നിട്ട് നമ്മൾ ഒരു ലൈന് വരക്കുക, ലെഗ്സിനാണ് ലൈന് വരയ്ക്കുന്നത്. ഓ ഷേപ്പ് വരയ്ക്കാം, മുട്ടിന്
സോ ഇങ്ങനത്തെ ഒരു ലൈൻ വരച്ചിട്ട് നമുക്ക് സോക്സ് ഇട്ട് കൊടുക്കാം. സോക്സ് ടു ലെയേഴ്സ് പോലെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഷൂസാണ്. ഷൂസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനൊരു ലൈന് വരാം, എന്നിട്ട് നമ്മൾ ബാക്ക്വേർഡ്സ് നിന്ന് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് വരാം. ഷൂസ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് നീളം കൂടിയ പോലെയുണ്ട്, അതുകൊണ്ട് തന്നെ ഞാനൊരു ഹാഫ് മായ്ക്കുന്നുണ്ട്. ഒന്നും കൂടി മനസ്സിലാക്കി തരാം. എന്താ ഇവിടെ ഇങ്ങനെ ഒരു ലൈന്, എന്താ രണ്ട് ലൈനാക്കി, ഇനി ഇങ്ങനെ വരണം, ലൈക്ക് ഇങ്ങനെ, എന്നിട്ട് ഇങ്ങനെ ആക്കണം. അപ്പോൾ നമ്മുടെ ഷൂസ് റെഡിയായി. ലോങ് പോലെ കണ്ട കുഴപ്പമില്ല, എന്നാലും അത്ര ഫാന്റാസ്റ്റിക് പിക്ചറൊന്നുമല്ല, അങ്ങനെയൊക്കെ പറയാം. സോ ഇങ്ങനെയാണ് എൻ്റെ കൈ മുകളിലോട്ടായി പോയി. സോ ഞാൻ താഴത്തേക്ക് ആക്കുകയാണ് കൈ. ദ ഹാൻഡ്സ് ഞാൻ കുറച്ച് വലുത് പോലെ ആയിട്ട് വരയ്ക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ സ്പോഞ്ച് ബോബ് നേടി കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്പോഞ്ച് ബോബ് റെഡിയായി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിലോട്ട് കാണാം. ബൈ ബൈ.